പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. കൊടകര കള്ളപ്പണ കവർച്ചയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇഡി. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ECIR ആണ് രജിസ്റ്റർ ചെയ്തത്. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തത്. കൊടകര കേസ് വെറുമൊരു കവർച്ചാ കേസ് മാത്രമായി ചുരുങ്ങുമോ എന്ന സംശയത്തിന് ഉത്തരമാവുകയാണ്. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്തി അത് കേരളത്തിലേക്ക് കടത്തിയതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യവും പിന്നിൽ പ്രവർത്തിച്ചവരെയും കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമോ ഇഡി. ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ന്യൂസ് ഈവനിംഗിലെ അതിഥികൾ CPIM നേതാവ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, BJP നേതാവ് അഡ്വക്കേറ്റ് പി സുധീർ, മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് പി സുധീർ, ഇഡിയുടെ വരവിനെ BJP സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, ഇഡി എന്നല്ല, ഈ കൊടകര സംഭവത്തിൽ അധികാരമുള്ള ഏതൊരു അന്വേഷണ ഏജൻസിയുടെയും വരവിനെ അന്വേഷണത്തെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നത് കേരള പോലീസിന് ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാരമില്ല. കാരണം കേരള പോലീസ് കവർച്ചാ കേസിലാണോ അതോ മറ്റേതെങ്കിലും കേസിലാണോ BJP യെ ബന്ധപ്പെടുത്തുന്നത് എന്ന് തന്നെ ഒരു ഘട്ടത്തിലും പുറത്ത് പറഞ്ഞിട്ടില്ല. ആകപ്പാടെ ഞങ്ങൾക്കറിയാവുന്നുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊടകരയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആകെ ഒരു കേസാണ്. അതായത് 146/2021 എന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ് മാത്രമാണ് അവിടെ നിലവിലുള്ളത്. ആ കേസിൽ പ്രതികൾ 21 പേരെ പിടികൂടിയിട്ടുണ്ട്. ആ 21 പ്രതികളിൽ 20 പേരും CPMഉം CPIയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്, അവരുമായി ബന്ധമുള്ള ആളുകളാണ്. രണ്ടാമത്തെ കേസ് ഈ കുടൽപ്പണ കേസ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ കുടകരയിൽ ഒരിടത്തും രജിസ്റ്റർ ചെയ്യപ്പെടുകയോ FIR ഇടുകയോ ചെയ്ത ഒരു കേസല്ല. കാരണം അത് അന്വേഷിക്കാനുള്ള അവകാശം അധികാരം കേരള പോലീസിനില്ല. ഇപ്പം നമ്മുടെ പ്രത്യേക നിയമപ്രകാരം PMLA നിയമപ്രകാരം ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷിക്കാൻ അധികാരമുള്ള ഏജൻസികളാണ്. എനിക്കത് വ്യക്തമാകുന്നില്ല അഡ്വക്കേറ്റ് പി സുധീർ, ഇതൊരു കവർച്ച എന്ന തരത്തിലേക്കാണല്ലോ ആദ്യം പരാതി വന്നത്. 3-ാം തീയതി സംഭവം ഉണ്ടാകുന്നു, 7-ാം തീയതിയാണ് പോലീസിൽ പരാതി നൽകിയത്. വളരെ വൈകി പരാതി നൽകിയെന്നത് ശരിയാണ്, പക്ഷേ കേരള പോലീസ് അന്വേഷണം തുടങ്ങിയത് ഇതൊരു കവർച്ച എന്ന രീതിയിലാണല്ലോ. പിന്നീട് അതിൽ കണ്ടെത്തലുകൾ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഇതിൽ ഏത് കേസ് അന്വേഷിക്കാൻ കേരള പോലീസിന് അധികാരമില്ല എന്നാണ് താങ്കൾ വ്യക്തമാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കവർച്ച കേസ് അന്വേഷിക്കാനുള്ള അധികാരം കേരള പോലീസിനുണ്ട്. പക്ഷേ ഒരു കുഴൽപ്പണ ഇടപാട്, മറ്റേതെങ്കിലും തരത്തിലുള്ള മണി ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന് കേരള പോലീസിന് ബോധ്യമായാൽ അവരാദ്യം ചെയ്യേണ്ടത് അതിന് അധികാരമുള്ള ഏജൻസിക്ക് ആ കേസ് റെഫർ ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മുടെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിൻ്റെ സെക്ഷൻ 48 പ്രകാരം അന്വേഷണ ഏജൻസികൾ ഇത്തരം കേസുകളിൽ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഇത്തരം കേസുകളിൽ ഒരു അന്വേഷണ ഏജൻസി അല്ല, മറിച്ച് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ മാത്രം അവരെ അസിസ്റ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് പോലീസ് സംവിധാനത്തിനുള്ളത്. അപ്പോൾ താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്, ആ നിലയിൽ കൂടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി എനിക്കുണ്ട് അഡ്വക്കേറ്റ് സുധീർ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സമ്മതിക്കുകയാണ് ഇതിലൊരു കള്ളപ്പണ ഇടപാടുണ്ട് എന്ന്, അല്ലേ? അതല്ലേ ഇപ്പോൾ ഈ കേരള പോലീസിന് അന്വേഷിക്കാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ ഇതൊരു കള്ളപ്പണ ഇടപാട് തന്നെയാണ് എന്ന് താങ്കൾ കൃത്യമായി സമ്മതിച്ചിരിക്കുന്നു? ഇല്ല, അങ്ങനെയല്ല. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ ഏജൻസിയും കോടതിയുമാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്, യാതൊരു കേസും രജിസ്റ്റർ ചെയ്യപ്പെടാതെ BJP യുമായി ബന്ധപ്പെടുത്താൻ യാതൊരു തെളിവുകളും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ BJP നേതാക്കന്മാരെ രാഷ്ട്രീയ ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രം വിളിച്ചു വരുത്തി അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഏത് കേസിലാണ് ഞങ്ങളെ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലം തിരിച്ചും മറിച്ചും അന്വേഷിച്ചല്ലോ, പഠിച്ച പടി 18 നോക്കിയല്ലോ, എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു BJP ക്കാരനെ പ്രതി ചേർക്കാൻ BJP യുമായി എന്തെങ്കിലും ഒരു ബന്ധം കൊണ്ടുവരുവാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ മടിയിൽ കനമില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഈ സംഭവത്തിൽ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കള്ളപ്പണമാണോ മറ്റേതെങ്കിലും പണമാണോ എന്ന് പറയേണ്ടത് കോടതിയാണ്, അന്വേഷണ ഏജൻസിയാണ്.
സി ആർ പി സിയുടെ സെക്ഷൻ 451 പ്രകാരം ധർമ്മരാജൻ അദ്ദേഹം ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ 3.5 കോടി രൂപ എൻ്റെതാണ്, അതിൻ്റെ സോഴ്സ് ഇതാണ്, ഇന്ന ആളാണ് എനിക്കിത് തന്നത്, അത് കൊണ്ടുവന്നത് ഇന്ന ആവശ്യത്തിനാണ് എന്ന് ധർമ്മരാജൻ വ്യക്തമായി രേഖകൾ സഹിതം ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ കോടതി തീരുമാനിക്കട്ടെ അതെന്താണെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ എവിടെയാണ് ബി ജെ പിയെ നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്? ധർമ്മരാജൻ ബി ജെ പിയുടെ നേതാവല്ല, ധർമ്മരാജൻ ബി ജെ പിയുടെ ഭാരവാഹിയല്ല, ധർമ്മരാജൻ ഒരു ബി ജെ പി അനുഭാവി മാത്രമാണ്. അല്ല, ബി ജെ പി നേതാവാണോ, ആർ എസ് എസ് പ്രവർത്തകനാണോ എന്നാണ് ഇതുവരെ ബി ജെ പി നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവരാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന് തന്നെ ഇതുവരെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്നത് ബി ജെ പി അനുഭാവി മാത്രമാണ് എന്നാണ്, അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് എന്നാണ് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഞാൻ പറയുന്നു അദ്ദേഹം ബി ജെ പിയുടെ ഒരു അനുഭാവിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് ചില പ്രചരണ സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ ഇതിൽ ഈ ഇ ഡി വരുന്നതിനെ കുറിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, കേരള പോലീസിന് അന്വേഷിക്കാൻ അവകാശമില്ലാത്തൊരു കാര്യമാണ് ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇ ഡി വന്നത് നന്നായെന്ന്. അങ്ങനെയെങ്കിൽ ഇതിന് മുൻപേ നിങ്ങൾക്കിത് പറയാമായിരുന്നല്ലോ, ഇ ഡി വരണം എന്നൊരാവശ്യം ആദ്യം ഉന്നയിക്കേണ്ടത് ബി ജെ പി അല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ ഉന്നയിക്കാതിരുന്നത് ബി ജെ പി? കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കളൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ഈ നേതാക്കളോട് ഇ ഡി അന്വേഷണത്തെക്കുറിച്ച്. പക്ഷേ അതിൽ കൃത്യമായൊരു മറുപടി നൽകാതെ വി മുരളീധരൻ അന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അതൊക്കെ ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നാൽ ഇ ഡി വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നില്ല, എന്തുകൊണ്ട്? അല്ല, ഞാനൊന്ന് പറയാം. ഇതിനകത്ത് ഇവിടുത്തെ നിലവിലുള്ള അന്വേഷണ സംഘവും സംസ്ഥാന സർക്കാരുമാണ് ഈ കേസ് ഇ ഡിക്ക് റെഫർ ചെയ്യേണ്ടത്. ഇ ഡി അന്വേഷിക്കാനുള്ള മെരിറ്റ് ഈ കേസിലുണ്ടെങ്കിൽ അത് അവരേറ്റെടുക്കും. സാധാരണഗതിയിൽ എന്ത് സംഭവം വന്നാലും നിങ്ങൾ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാമല്ലോ. അതിന് എന്തായാലും ബി ജെ പിക്ക് ആരുടെയും അനുവാദമൊന്നും ആവശ്യമില്ല. അല്ല, ഞാൻ അവിടേക്കാണ് വരുന്നത്. ബി ജെ പി ഇ ഡിയുടെ അന്വേഷണം നാളെ ഈ കേസിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ അന്ന് വാർത്ത കൊടുക്കാൻ പോകുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടു, ഇത് ബി ജെ പി അട്ടിമറിക്കാൻ പോവുകയാണ്, അങ്ങനെയാണ് നിങ്ങളും മറ്റു പാർട്ടികളും ഇതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാത്തത്. അത് അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിലെന്താ തെറ്റ്? ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ ഇ ഡിയുടെ കടന്നുവരവോടെ ഇപ്പോൾ അഡ്വക്കേറ്റ് സുധീർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഇ ഡി കടന്നു വന്നാൽ ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്, എന്നാൽ ഇതിൽ കള്ളപ്പണം ഉണ്ട് എന്നുള്ളതിനാൽ തന്നെ അത് ഇ ഡി ആണ് അന്വേഷിക്കേണ്ടത് എന്ന് പറയുന്നവരുമുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അത് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇത് എന്തിനീ കള്ളപ്പണം കൊണ്ടുവന്നു, ഇതിന് പിന്നിൽ ആര് എന്നൊക്കെയുള്ളത് അത് കണ്ടെത്തും എന്നതാണോ താങ്കളുടെ പ്രതീക്ഷ? അല്ല, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കും, കാരണം ഇത് വല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നതുകൊണ്ട് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൻ്റെ നിയമവശം ഒന്ന് പറയാം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സെക്ഷൻ 48 PMLA ആക്ട് പറഞ്ഞിട്ട് പറയുന്നു അതിനകത്ത് ഇ ഡിക്ക് മാത്രം ഇത് അന്വേഷിക്കാൻ അധികാരമുള്ളൂ എന്ന്. അങ്ങനെയല്ല അതിനർത്ഥം. സെക്ഷൻ 48 പറഞ്ഞിരിക്കുന്നത് ഇ ഡിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് പറഞ്ഞിരിക്കും. ഇ ഡിക്ക് ഈ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിനൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളിൽ വരുന്ന ഒഫൻസസൊക്കെ ഇ ഡിക്ക് അന്വേഷിക്കാം. ആ ഷെഡ്യൂളിൽ വരുന്ന ഒഫൻസസൊക്കെ അന്വേഷിക്കാം. ആ ഷെഡ്യൂളിൽ വരുന്ന ഒഫൻസാണ് IPC കവർച്ച 395. ആ ഷെഡ്യൂളിൽ വരുന്ന ഒഫൻസാണ് UAPA. ഇതൊക്കെ ആ ഷെഡ്യൂളിൽ വരുന്ന ഒഫൻസാണ്. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, ഉദാഹരണത്തിന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണല്ലോ നമ്മുടെ പാലാരിവട്ടം കേസിൻ്റെ പാലത്തിൻ്റെ കേസ് അന്വേഷിക്കുന്നത്. ആ കേസിലെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, അതിനോടൊപ്പം പാരലായിട്ട് ഇ ഡിയും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും പാരലായിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണിത്. അതേസമയം നമ്മുടെ NIA ഇപ്പോൾ ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ NIA ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, ഇത് UAPA ആക്ട് ഇപ്പോൾ നമ്മുടെ UAPA പ്രൊവിഷനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതിലെ ഇതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് അറിയാമോ? എനിക്കൊരു 2 മിനിറ്റ് തന്നാൽ ഞാൻ പറയാം. ഇതിൻ്റെ പരിമിതി, ഈ കേസ് ഒരു കവർച്ച കേസാണ്. നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത് വായിച്ചു നോക്കിയാൽ സെക്ഷൻ 171A മുതൽ 171I വരെ വായിച്ചാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പണമാണെങ്കിൽ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ.
റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 125-138 ഓഫ് ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നമുക്ക് ഈ ഓഫൻസ് നിൽക്കുകയുള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് എപ്പോൾ പറ്റുള്ളൂ. ഇനി കള്ളപ്പണം, ഈ പണം ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു, അതിന് എന്ത് ഓഫൻസ് നിൽക്കും? കള്ളം പണം ട്രാൻസ്പോർട്ട് ചെയ്താൽ ഫോറിനിൽ നിന്ന് കൊണ്ടുവന്ന പണമാണെന്ന് വെക്കുക. ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള മണി ട്രാൻസ്ഫർ, അതായത് ഈ കുഴൽ പണം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പണം കൊടുത്തിട്ട് ഇവിടെ പണം തന്നതാണെങ്കിൽ, അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഫെമ വേണമെങ്കിൽ നിൽക്കും, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അങ്ങനെയാണെങ്കിൽ ഇഡിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പി എം എൽ എ അല്ലാതെ, അത് ഫെമ ആക്ട് പ്രകാരമുള്ള അധികാരമാണ്. അല്ലെങ്കിൽ പിന്നെ കസ്റ്റംസിനും ഡി ആർ ഐക്കും ഒക്കെ അധികാരമുണ്ട് പുറത്തുനിന്ന് വരികയാണെങ്കിൽ. കേരളത്തിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അധികാരം ലിമിറ്റഡ് ആകുകയാണ്. അധികാരം സ്റ്റേറ്റ് പോലീസിന് ഇല്ലാതാകുന്നു, അധികാരം പിന്നെ എന്താ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായത്. അത് ചെറിയൊരു പെനാൽറ്റി അടിച്ചു തരുന്ന ഒരു വിഷയം, ചെറിയല്ല വലിയ പെനാൽറ്റി അടിച്ചിട്ട് തീർക്കാവുന്ന ഒരു വിഷയമായി അത് മാറും. അതിനകത്ത് പ്രോസിക്യൂഷൻ വളരെ ലിമിറ്റഡ് ആവും. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് എന്താ, സ്റ്റേറ്റ് പോലീസിന്റെ അധികാരം ഐ പി സിയിലെ അധികാരം ഉപയോഗിച്ച് റോബറി കേസ് അവർ അന്വേഷിച്ച് നിർത്തുക. ആ റോബറി അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുന്നു, 25 ലക്ഷം രൂപ പരാതിയായിട്ട് ചെല്ലുമ്പോൾ 1 കോടി കിട്ടുന്നു. ഞാനൊരു തുകയൊക്കെ മാറിയിട്ടുണ്ടാവും. ആ 1 കോടിയിൽ 75 ലക്ഷം രൂപ എവിടുന്ന് വന്നു? അത് സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുമ്പോൾ സ്റ്റേറ്റ് പോലീസ് പോയി നോക്കുന്നു, ആ 75 വല്ലവരെ കൊന്നിട്ട് കൊണ്ടുവന്നാണോ, അല്ലെങ്കിൽ ചതിച്ചിട്ട് കൊണ്ടുവന്നാണോ, പിടിച്ചു പറിച്ചുകൊണ്ട് വന്നാണോ എന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ പ്രതികൾ പറയുന്നത് ഇതെല്ലാം ആ വണ്ടിയിൽ തന്നെ കിട്ടിയതാണെന്ന് പ്രതികൾ പറയുന്നു. അതാണോ എന്ന് പോലീസ് അന്വേഷിക്കുക. ആ വണ്ടിയിൽ നിന്ന് കിട്ടിയതാണോ എന്ന് അന്വേഷിച്ച്, ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണോ എന്ന് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവരൊന്ന് പറയുകയാണ്, ആ പിന്നെ ഈ ബി ജെ പി നേതാക്കളായ രണ്ടുപേർ വന്നിട്ട് ഇപ്പോൾ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ പണം ഞങ്ങളുടെ തന്നെയാണ്, അത് ബി ജെ പിയുടെ പണമൊന്നുമല്ല, അത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ പണമാണ് എന്ന് പറഞ്ഞു. അതേ പറഞ്ഞാൽ വണ്ടിയുടെ ഉടമസ്ഥൻ വന്ന് വേറൊരു പെറ്റീഷൻ, വണ്ടി എൻ്റെയാണ് എന്ന് പറഞ്ഞ് പെറ്റീഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുക. പക്ഷേ ആദ്യത്തെ സ്റ്റേജ് പറഞ്ഞ് എന്താണെന്നറിയോ, ആദ്യത്തെ സ്റ്റേജിൽ ബോംബെന്ന് വന്ന കാശാണ് ഈ കാശ്, 161 സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വന്ന പൈസയാണെന്ന് ഈ പറഞ്ഞ 7-ാം തീയതി പരാതിക്ക് ശേഷം കൊടുക്കുന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ്. നമുക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന്, ഇതിലൊക്കെ തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടോ എന്നതാണ്. അത് മാത്രമോ വൈരുദ്ധ്യമുണ്ട് എന്ന് മാത്രമല്ല, അതിനുശേഷം ഇത് ഇലക്ഷന്റെ സാമഗ്രികൾക്ക് വേണ്ടി കൊടുത്ത പൈസയാണെന്ന് പാർട്ടി നേതാവ് ഓൺ ചെയ്യുകയാണ്. ഈ പണം ഇപ്പൊ പറയുന്നത് ഇത് ബിസിനസ് പണമാണെന്ന് പറയുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുമ്പോഴും നമ്മളൊരു പരിമിതി നോക്കിയേ, ഈ നിയമത്തിന്റെ ഒരു കുറവുണ്ടെന്ന്, ഈ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇതിനേക്ക് പോകാൻ സ്റ്റേറ്റ് പോലീസിന് പോകുന്ന ഒരേ ഒരു വകുപ്പ് യു എ പി ആക്ട്. യു എ പി ആക്ടിന്റെ സെക്ഷൻ 15 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, രാജ്യത്തിന്റെ എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ മോണിറ്ററി സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതൊരു ടെററിസ്റ്റ് ആക്ടാണ്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ട്. ഒരു തീവ്രവാദ പ്രവർത്തനം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ സെക്ഷൻ 16 പ്രകാരമുള്ള പ്രൊവിഷൻ എടുക്കുക യു എ പി എ പ്രകാരം. ആ യു എ പി എ ചാർജ് ചെയ്താലുണ്ടാകുന്ന പ്രശ്നം കേട്ടുള്ളൂ. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ചെയ്യാവുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാം. സെൻട്രൽ ഗവൺമെന്റ് 15 ദിവസത്തിനകം NIA കൊണ്ട് ഒന്നുകിൽ അന്വേഷിപ്പിക്കും, ഇല്ലെങ്കിൽ സ്റ്റേറ്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. അപ്പോൾ അലൻ താഹയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അയച്ച റിപ്പോർട്ട് പ്രകാരം അലൻ താഹ കേസ് സ്റ്റേറ്റ് അന്വേഷിച്ചുള്ള പറഞ്ഞാണ് ഇത്. ഇനി ഇഡിയുടെ ലിമിറ്റേഷൻ എന്താണെന്നറിയോ, ഇഡി ഇപ്പോൾ ഈ കവർച്ച കേസ് അന്വേഷിച്ച് പോയാൽ നമ്മൾ വിചാരിക്കേണ്ടത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ല. കവർച്ച കേസ് ഒരാൾ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് മാത്രം ഇഡിക്ക് എടുക്കാവുന്ന ഒരു മാറ്റം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് മരം വെട്ട് കേസിലെ പറ്റ ഈട്ടിത്തടി വെട്ടിയ കേസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, വൈൽഡ്ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ നിയമത്തിൻ്റെ ഒരു വയലേഷൻ ഒരു കേസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം ഇഡിക്ക് മണി ലോണ്ടറിംഗ് എടുക്കാവുന്ന കേസാണ്. അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ല. അവിടെ നിന്നുകൊണ്ട് അവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്ഷൻ 8 ഉണ്ട്. ഈ സെക്ഷൻ 8 ഈ സാധനങ്ങളെല്ലാം ഈ പണം മുഴുവൻ കോൺഫിസ്കേറ്റ് ചെയ്യാം, അല്ലെ പണം മേടിച്ച് എന്തെങ്കിലും സ്വർണം മേടിച്ചിട്ട് കോൺഫിസ്കേറ്റ് ചെയ്യാം. ആ കോൺഫിസ്കേറ്റ് ചെയ്ത സാധനം സെക്ഷൻ 8 സബ്സെക്ഷൻ 8 പ്രകാരം ഇപ്പോൾ അമെന്റ്മെന്റ് വന്നൊക്കെ 2015 അമെന്റ്മെന്റ് പ്രകാരം അതിൻ്റെ ഉടമസ്ഥന് വേണമെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് തിരിച്ചു കൊടുക്കാം. അതായത് ഈ പണം കൊണ്ടുവന്ന് കൊടുത്ത ബി ജെ പി നേതാവിൻ്റെ പണമാണെന്ന് അയാൾ തെളിയിച്ചാൽ ആ പണം തിരിച്ചു മേടിക്കുന്ന പണി ഈഡ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ, ഞാനൊരു ഒരു നേതാവ് രാഷ്ട്രീയ നേതാവ് എന്നുള്ളതായിരിക്കല്ല ഞാൻ പറഞ്ഞത്, ഒരു വക്കീൽ എന്നുള്ളതിലേക്ക് ഇതിനൊരു ഒരു ലിമിറ്റേഷൻസ് ഞാൻ കാണും. കാരണം ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ളവർ, ജനങ്ങൾ പലരും എന്നെ ഇപ്പോൾ രണ്ടു ചർച്ച ചെയ്ത് വിളിക്കുകയാണ്, എന്താ ഇതിനൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. യു എ പി എ ചാർജ് ചെയ്യാതെ യു എ പി എയിലേക്ക് ഇത് പോകാതെ നിവൃത്തിയില്ല. യു എ പി ഈ 65 ദിവസമായി ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ഈ ഇൻവെസ്റ്റിഗേഷനിലെ യു എ പി എ ഒഫൻസിലേക്ക് ഇതിനെ ഡ്രാഗ് കൊണ്ടുപോകണം. കാരണം ഇത് എല്ലാവർക്കും അറിയത് നടന്നു എന്ന്. ഇത് എക്കണോമിക് സെക്യൂരിറ്റിയെ ബാധിച്ചതുമാണ്, മോണിറ്ററി സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല തുക, തുകയൊക്കെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഈ പാർട്ടി മാത്രമല്ല മറ്റു പാർട്ടികൾ വരുന്നുണ്ടോ? പക്ഷേ എനിവേ ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇ ഡി പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണിലേക്ക് എത്തും, ഒരു വാർത്ത വരുന്നുണ്ട്. നിലപാടല്ല കേട്ടോ, അതാണ് നിയമം കേട്ടോ.